ഹലോ ഗൈസ്, എല്ലാവർക്കും വൺ ലുക്ക് മെയ്ഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്തിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യം ആയ ഒരു ഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ സീസണുകളിൽ നോക്കുകയാണെങ്കിൽ സെറ്റ് പീസ് ടേക്കറായിട്ട് എടുക്കാൻ അധികം ആളുകളുണ്ടായിരുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് സെറ്റ് പീസിൻ്റെ കാര്യം വരുമ്പോൾ വളരെ പിന്നിലായിരുന്നു. ഐ എസ് എൽ മൂന്നാം സീസണിന് ശേഷം നല്ലൊരു സെറ്റ് പീസിൻ്റെ ടേക്കറെ ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അവർ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്ന് നല്ലപോലെ കളി ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത സീസണിലേക്ക് വരുമ്പോൾ, അതായത് ഐ എസ് എൽ ഏഴാം സീസണിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെറ്റ് പീസുകൾ എല്ലാം ആരായിരിക്കും എടുക്കുക എന്നാണ്. അപ്പോൾ നിങ്ങളിതുവരെ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ നമ്പർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ നമ്പർ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഫുട്ബോളിൽ സെറ്റ് പീസുകൾ വലിയൊരു പ്രാധാന്യമാണ് വഹിക്കുന്നത്. കാരണം പല ക്ലബ്ബുകളും സെറ്റ് പീസിനെ ആശ്രയിച്ചുകൊണ്ട് ഗോളടിക്കുന്ന ക്ലബ്ബുകൾ ഒരുപാടുണ്ട്. ഐ എസ് എല്ലിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ളൊരു ക്ലബ്ബാണ് ബംഗളൂരു എഫ് സി. കാരണം അവർ ഡിഫെൻസീവായിട്ടാണ് ഗെയിം കളിക്കുക, എങ്കിൽ പോലും ഗോളടിക്കാൻ അവർ കൂടുതലായി നോക്കുന്ന സെറ്റ് പീസുകളിൽ നിന്നാണ്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ കോച്ചായിരുന്നു നമ്മുടെ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന കിബു വിക്കുന. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം കിബുക്കുന ഈസ്റ്റ് ബംഗാളിൽ നല്ല രീതിയിൽ തന്നെ സെറ്റ് പീസിന് പ്രാധാന്യം കൊടുത്തിരുന്നു. അപ്പോൾ കിബുക്കുന ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴും അതേ ഒരു പ്രാധാന്യം തന്നെ സെറ്റ് പീസിന് കൊടുക്കുമെന്നാണ് കരുതുന്നത്. ഐ എസ് എൽ മൂന്നാം സീസണിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു സെറ്റ് പീസ് ടേക്കേഴ്സിനെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ശരി. കാരണം ഐ എസ് എൽ മൂന്നാം സീസണിലുള്ള മത്സരങ്ങളെല്ലാം നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് സെറ്റ് പീസിലൂടെ അധികം ഗോളുകളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഈ സീസണിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മുഴുവനായി മാറ്റിയിരിക്കുകയാണ് ടീമിൻ്റെ. പുതിയൊരു കോച്ചിനെയും പുതിയ ഫോർ പ്ലെയേഴ്സ് സിഡോഞ്ച ഒഴിച്ച് മുഴുവൻ പുതിയ ഫോറിൻ പ്ലെയേഴ്സുകളാണ് ടീമിലുള്ളത്. അതും ഐ എസ് എല്ലിൽ ആദ്യമായിട്ട് കളിക്കാൻ വരുന്ന പ്ലെയേഴ്സുകൾ. അപ്പോൾ ഏതൊക്കെ പ്ലെയേഴ്സ് ഏതൊക്കെ സെറ്റ് പീസുകളാണ് നോക്കുക എന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് നോക്കാം പെനാൽറ്റി കിക്കാണ്. പെനാൽറ്റി കിക്കിനാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അധികം വലിയൊരു പുറകോട്ട് പോകാനുള്ള രീതിയില്ല. കാരണം കഴിഞ്ഞ സീസണിൽ ലോക്ക് ബച്ച് ഉണ്ടായിരുന്നു, അതിനു മുമ്പ് സീസണിലും ഓരോ ആൾക്കാരുണ്ടായിരുന്നു. പെനാൽറ്റിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നു. എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പെനാൽറ്റി എടുക്കാൻ പോകുന്നത് ഹൂപ്പർ ആയിരിക്കും. കാരണം അദ്ദേഹം മുൻപ് കളിച്ചുള്ള ക്ലബ്ബുകളിലെല്ലാം പെനാൽറ്റി എടുത്ത് ഗോളാക്കിയിട്ടൊക്കെ ഉള്ള താരമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചാൻസ് ഹൂപ്പറിന് തന്നെയായിരിക്കും. അത് കഴിഞ്ഞാൽ രണ്ടാം ചാൻസ് കാണുന്നത് ഗോമസിനാണ്. എന്നാൽ അദ്ദേഹത്തിന് വലിയൊരു ഇതുണ്ടാവില്ല. അദ്ദേഹം മുമ്പ് കളിച്ച ക്ലബ്ബുകളിലൊന്നും പെനാൽറ്റി അടിക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയൊരു ചാൻസ് കാണുന്നില്ല. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സിഡോയാണ്. സിഡോ പറയുമ്പോൾ ജംഷിദ്പൂർ എഫ് സിയിൽ പെനാൽറ്റി അടിച്ചിട്ടുള്ള താരമാണ്. അതുപോലെ അദ്ദേഹം ഐ എസ് എല്ലിലെ പുറത്തെ ക്ലബ്ബുകളിൽ കളിക്കുമ്പോഴൊക്കെ പെനാൽറ്റി അടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ സിഡോ തന്നെയായിരിക്കും. ഇനി ഫ്രീ കിക്കിലേക്ക് വരുമ്പോഴാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ പുറകിൽ നിൽക്കുന്നൊരു കാര്യം. കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ മൂന്നാം സീസണിന് ശേഷം ഫ്രീ കിക്കിലൂടെ ഗോൾ നേടിയതായി കാണാൻ സാധിക്കില്ല. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫ്രീ കിക്കിൻ്റെ കാര്യത്തിൽ വളരെ പുറകിലാണ്. ഈ സീസണിലേക്ക് വരുമ്പോൾ ഫ്രീ കിക്ക് എടുക്കാൻ നല്ലൊരു താരം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉള്ളത്. നമ്മുടെ ഫക്കോണ്ടോ പെരേര ഫ്രീ കിക്ക് എടുക്കാൻ നല്ലൊരു താരമാണ്. ഫ്രീ കിക്കിലൂടെ ഗോൾ കയറ്റാനും മികച്ചൊരു താരം തന്നെയാണ് ഫക്കോണ്ടോ പെരേര. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തന്നെയായിരിക്കും ഫ്രീ കിക്ക് എടുക്കാനുള്ള ഒന്നാമത്തെ ചാൻസ് കാണുന്നത്. രണ്ടാമത്തെ ഇത് നോക്കുകയാണെങ്കിൽ ഗോമസിനെയും ചാൻസ് കാണുന്നുണ്ട്. എന്നാലും അദ്ദേഹം വലിയൊരു ഇത് കാണുന്നില്ല. കാരണം ഹെഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു താരമാണ് ഗോമസ്, ചാടി ഹെഡ്. അതുകൊണ്ട് തന്നെ ഫ്രീ കിക്ക് എടുക്കാൻ അദ്ദേഹം സാധ്യത കുറവാണ്. പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ജെസൽ കർണേറോ. കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം ഒരുപാട് ഫ്രീ കിക്കുകൾ ജെസൽ എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഒരു ചാൻസ് വരുന്നത് ജെസലിന് തന്നെയാണ്. ഇനി കോർണർ കിക്കിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ കോർണർ കിക്കുകളെല്ലാം അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. കോർണർ കിക്കുകൾ സാധാരണ എടുക്കാറുള്ളത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബാക്ക് കളിക്കുന്ന താരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ നിഷു കുമാർ ജസൽ കർണേറും ആയിരിക്കും കൂടുതൽ ഫ്രീ കിക്കുകൾ എടുക്കാൻ സാധ്യത കാണുന്നത്. ഒരുപക്ഷെ ഫക്കോണ്ടോ പെരേരയും വരാൻ സാധ്യത കാണുന്നുണ്ട്. നിഷു കുമാറിനെ നമുക്കറിയാം ബാംഗ്ലൂർ എഫ് സിയിൽ
കോർണർ എടുക്കുന്നത് അദ്ദേഹമാണ്. നല്ല രീതിയിൽ തന്നെ അദ്ദേഹം എടുക്കും. ജിസൽ കർണറും അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുക്കും. ഇനി ഹൂപ്പർ, ഗോമസ് ഇവരൊന്നും കോർണർ എടുക്കാൻ സാധ്യത കുറവാണ്. കാരണം ഇവരൊക്കെ ഇവരെല്ലാം ഹെഡ് ചെയ്ത് ഗോൾ ചേറ്റാൻ കലിപ്പുള്ള താരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവർ കോർണർ അടിക്കാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ ത്രോയിങ്ങിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് നമ്മുടെ ബക്കാരി കോണും കോസ്റ്റയുമാണ്. കാരണം ഇവർ നല്ല അത്യാവശ്യം നല്ല ഹൈറ്റുള്ള താരങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല നീട്ടിയെറിയാനും പറ്റുന്ന താരങ്ങളായിരിക്കും ഇവർ. അപ്പോൾ ഇങ്ങനെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെറ്റ് പീസ് ടേക്കിങ്ങുകളെല്ലാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ കായിക വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തിക്കുകയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.